എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിംഗ് സെന്റർ. താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും മോഷണം, ഭണ്ഡാരങ്ങൾ തകർത്ത് പണം മോഷ്ടിച്ചു. താനൂർ ശോഭാപറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുഹിദ്ദീൻ ജുമാ മസ്ജിദിലുമാണ് മോഷണം നടന്നത്. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് രണ്ട് സ്ഥലത്ത് മോഷണം നടന്നത്. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെയും ക്ഷേത്രത്തിലെയും CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. താനൂർ ശോഭാപറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് ജുമാ മസ്ജിദിലുമാണ് ഞായറാഴ്ച പുലർച്ചെയോടെ മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിലെ ഭണ്ഡാരം ഉൾപ്പെടെ 5 ഭണ്ഡാരങ്ങളാണ് തകർത്തത്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള ഭണ്ഡാരത്തിലെ പണമാണ് നഷ്ടപ്പെട്ടത്. മറ്റു 4 ഭണ്ഡാരങ്ങളുടെയും പൂട്ടുകൾ തകർത്തെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലാണിത്. അതിനകത്ത് കുറച്ച് നോട്ടുണ്ട്. കണ്ണ് കാണുമല്ലോ, നല്ല വെളിച്ചത്തോടെ മുകളിൽ സുഖമായിട്ട് നോട്ടും കാര്യങ്ങളും. ആദ്യം തപ്പിച്ചാണ് അടിയിൽ പെട്ടിട്ട് എല്ലാ മാസവും ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തുറക്കാറുള്ളതാണ്. ഏതാണ്ട് 25,000-ത്തിലധികം രൂപയുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ന് പുലർച്ചെ ക്ഷേത്രം പൂജാരി വന്ന സമയത്ത്, സമയം ഏകദേശം 4:50 ആണ് അവർ വിവരം അറിയുന്നത്. വന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള ഭണ്ഡാരം പൊളിച്ചതായിട്ടാണ് അദ്ദേഹം കണ്ടത്. ആ സമയത്ത് അദ്ദേഹം പ്രസിഡൻ്റായി എന്നെ വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിച്ച് രാവിലെ വന്ന് നോക്കിയ സമയത്ത് 5 ഭണ്ഡാരവും അത് പൊളിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭണ്ണാരം, പ്രധാനപ്പെട്ട ഭണ്ണാരമുണ്ട്, ആ ഭണ്ണാരം പൊളിച്ച് അതിൽ പൈസയിലും മോഷ്ടിച്ചിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി, CCTV നിരീക്ഷിച്ച് കാര്യങ്ങളൊക്കെ അവർ നോക്കി അതിനുള്ള എല്ലാ പരിഹാരങ്ങളും അവർ കാണാമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ അധികാരികളോട് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. മോഷ്ടാവിനെ എത്രയും വേഗം പിടികൂടണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. രീതിയിലുള്ള മോഷണ ശ്രമങ്ങൾ ഇതിനു മുമ്പും നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മോഷണം വളരെ സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരണമെന്നാണ് താനൂർ ശോപറമ്പ് ക്ഷേത്ര കമ്മിറ്റിക്ക് അതിൻ്റെ അധികാരികളോട് പറയാനുള്ളത്. അതിനുവേണ്ട നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ഇതിന് മുമ്പ് ഒരു 4-5 വർഷം മുന്നേ കടന്ന് അന്ന് എല്ലാ പൂട്ടുകളും, ഭണ്ഡാരത്തിൻ്റെ എല്ലാ പൂട്ടുകളും പൊട്ടിച്ച് ക്ഷേത്രത്തിനകത്തുള്ള ഒരു 5-6 മേശൻ്റെ വലിപ്പമൊക്കെ പൊട്ടിച്ചതായിരുന്നു. അന്ന് കാര്യമായിട്ട് പണങ്ങളൊന്നും പോയിട്ടില്ല. അന്ന് ഇതേമാതിരി ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാരൊക്കെ വന്ന് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതൊന്നും കിട്ടിയിട്ടില്ല. ഇന്നും ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കാവ് ജുമാ മസ്ജിദിന്റെ 2 സംഭാവന പെട്ടികളാണ് തകർത്തത്. 2 പണം മോഷ്ടിച്ചു. പള്ളിയിലെ CCTVയിലും മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇരു സ്ഥലത്തും പുലർച്ചെയോടെയാണ് മോഷണം നടന്നിട്ടുള്ളത്. പള്ളിയിലെ 2 പെട്ടികളും പൊളിച്ചതായിട്ടാണ് കാണുന്നത്. സമയം ഏകദേശം രാത്രി 2:12 ആണ് ഇതിൽ കാണുന്നത്, ക്യാമറയിൽ കാണുന്നത്. ശരിക്കും ആളെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, പക്ഷെ സംഖ്യയൊന്നും നിഗമനപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ ആഴ്ചക്ക് കലക്ഷൻ എടുക്കുന്നതാണ്, അതുകൊണ്ട് സംഖ്യ എത്ര ഉണ്ടാകുമെന്ന് വലിയ സംഖ്യയും ഒരു ചെറിയ സംഖ്യയും വരാം, എത്ര എന്നുള്ളത് ഇന്ന് തിട്ടപ്പെടുത്തി പറയാൻ പറ്റില്ല. ഏതായാലും സംഖ്യൻ്റെ മാത്രമല്ല, ഇത്രയൊരു സ്ഥാപനത്തിന് ഇങ്ങനത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതായിട്ട് കണക്കാക്കണം. ചെറുതാണെങ്കിലും ഇമെയിലിൽ അത്ര ആവർത്തിക്കാരിക്കാണ് നടപടികൾ സ്വീകരിക്കും വേണം, അതാണ് പറയാനുള്ളത്. പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പോലീസ് വന്ന് എല്ലാ അന്വേഷണം നടത്തിയിട്ടുണ്ട്.